സമരത്തിനെതിരെ മന്ത്രി കെ പി രാജകുമാർ രംഗത്തെത്തിച്ച മന്ത്രി പറയുന്നത് മലപ്പുറത്തെ മാഫിയാണ് ഈ സമരത്തിന് പിന്നിലെന്നാണ്. മലപ്പുറത്തെ മാഫിയ എന്ന് പറയല്ല, മലപ്പുറം എന്ന് കേൾക്കുമ്പോഴത്തിന് രോഷം കൊള്ളുന്നത് മന്ത്രിയുടെ വേറെ സൂക്കടാണ്. ഇവിടെ കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ ഒരു മതവിഭാഗമോ ഒരു ജാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ല, ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ട്രേഡ് യൂണിയനിൽപ്പെട്ട സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയനിൽപ്പെട്ട സി ഐ ടി എന്ന സംഘടനയാണ്, ആ സംഘടനയാണ് ഇവിടെ സമരം നടത്തുന്നത്. അത് കേരളത്തിലെ 86 ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലുമുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാറാണ് തിരുവനന്തപുരത്ത് സമരം ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് നടക്കുന്നത്. ഇത് ഗവൺമെൻറ് അല്ല, ഗതാഗത വകുപ്പ് ഇറക്കിയ ഒരു സർക്കൂലിനെതിരെയുള്ള സമരമാണ്. അത് ഇവിടുത്തെ തൊഴിലാളികളാണ് നടത്തുന്നത്, മാഫിയ സംഘങ്ങളല്ല. ഇവിടെ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവരൊന്നും മാഫിയകളല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ മന്ത്രി രോഷം കൊള്ളുന്നത് എന്തിനാ? മലപ്പുറത്തെ വേറൊരു വിഭാഗം ജനത ആയതുകൊണ്ടാണോ? അതിനകത്ത് വേറെന്തൊരു ഉദ്ദേശമാണ് ഈ തൊപ്പിയും തലയക്കെട്ടും കാണുന്നവർക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധം എന്നുള്ളത്? അത്രേ ഞങ്ങൾ കരുതുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ മാഫിയ പ്രവർത്തനം ഒന്നും കരുതും. ഞങ്ങളിവിടെ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നു, ഞങ്ങൾ ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു സമരമുറയാണ്. അതൊരു സമരമാർഗമാണ്. ആ സമരമാർഗത്തെ തന്നെ ഇതുപോലെ അധിക്ഷേപിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ മാഫിയകളല്ല. ചിലപ്പോൾ കോർപ്പറേറ്റുകളിരുന്ന പിന്നെ ഞങ്ങൾ ഉന്മൂലനം ചെയ്തിട്ട് വല്ല കോർപ്പറേറ്റുകൾക്കോ വല്ല പിന്നെ മാഫിയകൾക്കോ കടന്നു വരാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കുക എന്നറിയില്ല. പിന്നെ മന്ത്രി പറഞ്ഞു ടാക്സി ഓട്ടിച്ചു. ഡ്രൈവിംഗ് സ്കൂളുകാർ കേരളത്തിൽ ടാക്സി ഓട്ടിച്ച് എവിടെ നിന്ന് കാണിച്ചു തരും? 1455 രൂപ ഫീസ് അടച്ച് അത് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ കയറിയ ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഫീസ് കറക്റ്റായിട്ട് സർക്കാരിനുള്ള ഫീസ് അടച്ചവർക്ക് മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് കറക്റ്റായിട്ടുള്ള അളവിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയ ഗ്രൗണ്ട് ഓരോ ദിവസവും വന്ന് ഉദ്യോഗസ്ഥരെ അളന്ന് തൃപ്തിപ്പെടുത്തിയിട്ട് അതിനകത്ത് ട്രാക്കിൽ ടെസ്റ്റ് എടുത്ത് റോഡ് ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നത്. അത് മന്ത്രിക്കേ അറിയൂ. മന്ത്രിക്ക് മലപ്പുറത്തുകാരോട് എന്തെങ്കിലും ഉണ്ടാവണം. ആ മലപ്പുറം മന്ത്രിന്റെ മനസ്സെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കേരളത്തിലെ ഈ 56 ഓഫീസുകളിൽ ഇതുപോലത്തെ സമരങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് തൊട്ടടുത്ത് തിരുവനന്തപുരം ആർ ടി ഓഫീസിന്റെ കീഴിൽ സമരം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ മാഫിയ അല്ലേ? അതും ഈ സി ഐ ടിയുടെ നേതൃത്വം തന്നെയാണ്. സി ഐ ടി മാത്രമല്ല മറ്റ് സംഘടനകളും ഈ മേഖലയിൽ വെക്കുന്ന എല്ലാ സംഘടനകളും മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഇന്ന് സമരത്തിലാണ്, ബഹിഷ്കരണത്തിലാണ്, അനിശ്ചിതകാല സമരത്തിലാണ്. അത് തന്നെ കാണുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഒരു അധിക്ഷേപം മാത്രമായിട്ട് തന്നെയാണ് മന്ത്രി പറയുന്നത്. അത് മലപ്പുറത്തുകാരോടുള്ള ഒരു അധിക്ഷേപം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മന്ത്രി ആ വാക്കിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് പിൻവാങ്ങുന്നതും ഒരു ജില്ലയെ മാത്രം പറയുമല്ലോ. മലപ്പുറം ജില്ലയ്ക്ക് എന്താ വേറെന്താ ഉള്ളത്? മലപ്പുറത്തേക്ക് ജില്ലയ്ക്ക് കേരളത്തിലെ ഒരു ജില്ല തന്നെയല്ല മലപ്പുറം. കേരളത്തിലെ മറ്റുള്ള ചെയ്യുന്ന ടാക്സ് പേയ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നില്ലേ? ഗവൺമെന്റ് നിശ്ചയിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളും ഗവൺമെന്റ് അനുസരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട്. ഞങ്ങൾക്കെതിരെ വരുന്ന നിയമങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അത് സി ഐ ടിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, എൽ ഡി എഫിന്റെ ഭാഗമായ സി ഐ ടിയുടെ നേതൃത്വത്തിൽ. ഈ മന്ത്രി ഭാഗഭാക്കായിട്ടുള്ള ഒരു മന്ത്രിസഭയ്ക്കുള്ള നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ എതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതല്ലാതെ ഞങ്ങൾ പിന്നെ ഒരു മതവിഭാഗത്തിനെതിരായോ മറ്റോ അല്ല. ആ മന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം. മന്ത്രി ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം. മലപ്പുറത്ത് ഇവിടെ ദിനേശനുണ്ട്, ഗഫൂറുണ്ട്, ജോസഫ് ഉണ്ട്, എല്ലാവരുമുണ്ട്. മുരളീധരനുണ്ട്, എല്ലാ മതവിഭാഗക്കാരും ഉണ്ട് മലപ്പുറത്ത്. ഇവിടെ ഗുണ്ടായസം, ഞങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ഇവിടെ ഗുണ്ടായസം നടത്തിയതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗുണ്ടായസം എവിടെ എവിടെ നടത്തിയതായിട്ട് തെളിവല്ലോ ഉണ്ടോ? ഡ്രൈവിംഗ് സ്കൂളുകാർ ആർ ടി ഓഫീസിൽ ക്രമക്കേട് നടത്തുന്നത് ആരാണ്? ഞങ്ങളാണോ? ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ആർ ടി ഓഫീസിൽ എന്താ പണിയുള്ളത്? ഒരു വർക്കുമില്ല. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമയത്ത് ഇപ്പോൾ ഓൺലൈനിലാണ് അപേക്ഷ കൊടുക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെ വരുന്നത്, ആർ ടി ഓഫീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലേണേഴ്സ് ഓൺലൈനിൽ കുട്ടികളാണ് ചെയ്യുന്നത്. ഇതിലൊന്നും ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ അവിടെ കൈകടത്തല പോകലോ ഇല്ല. പിന്നെ വലിയ കോടികൾ വെട്ടിപ്പിച്ച് പറഞ്ഞു. ഈ കോടികൾ വെട്ടിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ എന്താ ഈ കോടികളുടെ ഇടപാട് അവിടെ ഉള്ളത്? കോടികളുടെ ഇടപാടൊന്നും അവിടെ ഇല്ല. വലിയ ടാക്സുകളെ വെട്ടിച്ചത്, ബസ്സുകൾ ടാക്സ് അടയ്ക്കാതെ ഓടി ടാക്സ് വെട്ടിപ്പ് നടത്തി. അതാണ് മന്ത്രി പറയുന്നത്, ഞങ്ങൾക്കറിയാം തിരൂര്. അത് നടത്തിയതിന് ഉദ്യോഗസ്ഥരത് കൊള്ളരുതായ്മ. മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ പരിശോധിച്ച് അതിന് ടാക്സ് അടച്ചോന്ന് പരിശോധിക്കണം. ഓൺലൈനിൽ കിട്ടും, ഇപ്പോൾ മൊബൈലിൽ കിട്ടും. പക്ഷെ അതുപോലും പരിശോധിക്കാനുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ അടുത്തില്ലാത്തതിന് ഞങ്ങളെ ഡ്രൈവിംഗ് സ്കൂളുടെ മെക്കെട്ട് കയറിയിട്ട് എന്താ കാര്യം?
അതല്ലേ ഇപ്പൊ നടക്കുന്നത്.